Kendra Sarkarinte, Swatantra Samara Kudumba Pension Vendi, 35 Varshamayi Kathirikkukayanu, Swatantra Samara Porayalide Vidhavayum, Bhinnashishikariyaya Magalum. TCV Kunnikanna Pothuvaarude Bharya PU Padmakshamayum, Magal 53 Vayassukari Chandralekhayumanu, Kendra Sarkarinte Kanivinayi Kathirikkunnathu. Swatantra Samara Kalathe Aadyamayi, Police Station Munnil Kodimarathil Ninnu, British Pathaka Parichedutthu, Trivarna Pathaka Uyarthiya Dheeranaya Porali, TCV Kunnikanna Pothuvaarude Bharya PU Padmakshamayum, 53 Vayassulla Magal PU Chandralekhayumanu, Kendra Sarkarinte Kanivinayi, Swatantrathinte 75-am Varshikathinum, Pratheekshayode Kaathirikkunnathu. Uppasathyagraham Ulpadeyulla Samarangalil Pankedutthu Jailvasam Anubhavicha Kunnikanna Pothuvaal, Thante Aaveshamayirunna K. Kelappante Aahvanam Chivikondu, Swatantra Samara Pension Vaangiyirunnilla. എന്നാൽ 1986 കുഞ്ഞിക്കണ്ണ പൊതുവാൾ മരിച്ചപ്പോൾ ഭാര്യ പത്മാക്ഷി അമ്മയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികളായ 4 മക്കൾ മാത്രമായി. അതിലൊരാൾ ഭിന്നശേഷിക്കാരിയും. എനിക്ക് 40 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ മക്കളെല്ലാം ചെറിയ പ്രായത്തിലാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അന്നേരം. പിന്നെ അച്ഛൻ മരിക്കുന്നവരെ അച്ഛൻ നമ്മളെ നല്ലതായിട്ട് വളർത്തി നോക്കിയിനി പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി മക്കളെ പഠിപ്പിക്കാനും എല്ലാം ബുദ്ധിമുട്ടായി എന്നിട്ട് സ്വാതന്ത്ര്യ സമര പെൻഷനെ അപേക്ഷിച്ചിട്ട് കേരളത്തിൻ്റെ പെൻഷൻ കിട്ടാൻ തുടങ്ങി കേന്ദ്ര പെൻഷനി കുറേ അപേക്ഷിച്ച് നോക്കി ആരും അത് വകവെക്കുന്നില്ല ജീവിതമാർഗം വഴിമുട്ടും എന്നായപ്പോൾ അന്ന് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ കുടുംബ പെൻഷൻ അപേക്ഷിക്കാൻ ഇവരെ നിർബന്ധിച്ചു 87-ൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അപേക്ഷയും നൽകി സംസ്ഥാന സർക്കാർ പെൻഷൻ അനുവദിച്ചു കുഞ്ഞിക്കണ്ണ പൊതുവാൾ സ്വാതന്ത്ര്യ പെൻഷൻ എന്തിനു നിഷേധിച്ചു എന്ന ചോദ്യമാണ് കേന്ദ്രം ഉന്നയിച്ചത് ഒപ്പം ഭർത്താവ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നതിൻ്റെ രേഖകൾ ചോദിക്കുകയും ചെയ്തു ചരിത്രരേഖകളിലെ സാക്ഷ്യപ്പെടുത്തലുകൾ ഹാജരാക്കിയിട്ടും അത് വിശ്വസിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഒടുവിൽ തൻ്റെ ഭർത്താവ് ത്രിവർണ പതാക ഉയർത്തിയ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ സർക്കാർ സ്ഥാപിച്ച ഗാന്ധി സ്മൃതി മ്യൂസിയത്തിൽ കൊടി ഉയർത്തിയ ധീരന്മാരെ അടയാളപ്പെടുത്തിയത് പകർത്തിയെടുത്ത് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ അത് കണ്ടില്ലെന്ന് നടിച്ചു പത്മാക്ഷമ്മ സംസ്ഥാന പെൻഷൻ കൊണ്ട് തൃപ്തയാണ് എന്നാൽ ഭിന്നശേഷിക്കാരിയായ മകൾ തൻ്റെ കാലശേഷവും കഷ്ടത അനുഭവിക്കാതെ ജീവിക്കണമെന്ന ആഗ്രഹം ഈ അമ്മയ്ക്കുണ്ട് ഇതിനായാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കനിവിനായി കാത്തിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ